നമസ്കാരം. അതിർത്തിയിൽ പരിധിവിട്ട് പാകിസ്ഥാൻ അക്രമങ്ങൾ തുടർക്കഥയാക്കുമ്പോൾ ഇന്ത്യ ശക്തമായ നീക്കങ്ങളിലേക്കാണ് കടക്കുന്നത്. ആണവശക്തി കൂട്ടി ഇന്ത്യ അണിയറയിൽ ശക്തമായ കരുക്കൾ നീക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വിഭജന കാലം തൊട്ടേ പാകിസ്ഥാൻ അനാവശ്യ ശല്യമാണ് ഇന്ത്യയിൽ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ആണവ കരുത്തു മുതൽ ആവനാഴിയിലെ മറ്റു വമ്പന്മാരിലേക്ക് വരെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പ്രേരിപ്പിച്ചു എന്ന് തന്നെ പറയാം. ചൈനയുടെ പാകിസ്ഥാന്റെ ആക്രമണാത്മക നീക്കങ്ങൾക്ക് മറുപടിയായിട്ട് ആണവ പോർമുനകൾ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ശ്രമിച്ചേക്കുമെന്ന് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് മുൻ മേധാവി എയർ മാർഷൽ രാജേഷ് കുമാർ തുറന്നടിച്ചത് വെറുതെയല്ല. ചൈനയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധത്തിന്റെ വികസനവും വിന്യാസവും കൂടി ചേർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ചൈനീസ് ആയുധശേഖരം, പാകിസ്ഥാന്റെ നീക്കങ്ങൾ, ഇവ പോർമുനകളുടെ എണ്ണം ക്രമീകരിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചേക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ചൈനയ്ക്ക് മൊത്തത്തിൽ കുറഞ്ഞത് 400 മുതൽ 500 വരെ പോർമുനകൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. അതേസമയം ഇന്ത്യക്ക് ഏകദേശം 140 മുതൽ 150 വരെ യുദ്ധമുനകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. 2022 ബുള്ളറ്റിൻ ഓഫ് ആറ്റമിക് സയന്റിസ്റ്റുകളുടെ കണക്കനുസരിച്ച് ചൈനയിൽ ഏകദേശം 400 വാർഹെഡുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 2 വർഷത്തിന് ശേഷം ഈ ഇൻവെന്ററി 500 ആണവ വാർഹെഡുകളായി വളർന്നിരിക്കാം എന്നതാണ് മനസ്സിലാക്കേണ്ടത്. റിപ്പോർട്ടുകൾ പ്രകാരം ചൈന അതിവേഗം ആണവ പോർമുനകളുടെ ശേഖരം വർദ്ധിപ്പിക്കുകയാണ്. ഇത് 1000-ലധികം വാർഹെഡുകളായി വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാനും. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പൊഖ്റാൻ പരീക്ഷണത്തെ തുടർന്ന് രാജ്യം ന്യായമായും അഭിമാനിക്കേണ്ട ഒരു വിശ്വസനീയമായ പ്രതിരോധം ഇന്ത്യ നടപ്പിലാക്കി. നമ്മുടെ എതിരാളികൾക്കിടയിൽ പുതിയ ഭീഷണികളും സാങ്കേതിക വിദ്യകളും ധാരാളമായതിനാൽ ആണവ പ്രതിരോധം പ്രസക്തമായി നിലനിർത്താനുള്ള കഴിവ് നമ്മുടെ സ്വദേശീയ പരിഹാരങ്ങളുടെ പരിധിയിൽ തന്നെയുണ്ട് എന്നതും എടുത്തു പറയണം. തുടക്കത്തിൽ ആയുധ നിർമ്മാണത്തിന്റെയും പ്രവർത്തനത്തിന്റെയും പ്രക്രിയ സുഗമമായിരുന്നില്ല. രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇന്ത്യക്ക് മുന്നിലുണ്ടായിരുന്നു. വിവിധ കോണുകളിൽ നിന്ന് സമ്മർദ്ദം വർദ്ധിച്ചതിനാൽ ഇന്ത്യക്ക് അതിന്റെ ആണവ പ്രതിരോധം പ്രവർത്തനക്ഷമമാക്കാൻ വേഗത്തിൽ നീങ്ങേണ്ടി വന്നു. പരീക്ഷണങ്ങൾക്ക് ശേഷം ഇന്ത്യ ഉപരോധം നേരിടുകയും ആണവ പദ്ധതി പിൻവലിക്കാനും CTBT, അതായത് സമഗ്ര ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി ഒപ്പിടാനും സമ്മർദ്ദം ഉണ്ടായി. പരീക്ഷണങ്ങളെ അപലപിച്ചുകൊണ്ട് യു എൻ രക്ഷാസമിതി 1172 പ്രമേയം അംഗീകരിച്ചു. ഇന്ത്യ ഉറച്ചു നിൽക്കുകയും ഉത്തരവാദിത്തമുള്ള ആണവശക്തിയായി സ്വയം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് 99 ഓഗസ്റ്റിൽ കരട് ആണവ സിദ്ധാന്തം പുറത്തിറക്കിയതും എടുത്തു പറയണം. പരീക്ഷണങ്ങളെ അന്താരാഷ്ട്ര തലത്തിൽ അപലപിച്ചിട്ടും ആണവായുധ പദ്ധതി നിലനിർത്താനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ ഇത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ സാധ്യതയുള്ള എതിരാളികളെ ലക്ഷ്യം വെച്ചുള്ള ഒരു രാഷ്ട്ര പ്രഖ്യാപനം എന്ന നിലയിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പ്രതിരോധ നിലപാട് സ്ഥാപിച്ചു. നോക്കൂ, ഇന്ത്യയുടെ ആണവ സിദ്ധാന്തം 3 പ്രധാന സ്തംഭങ്ങളിൽ അധിഷ്ഠിതമാണ്. അതായത് വിശ്വസനീയമായ മിനിമം പ്രതിരോധം, ആദ്യം ഉപയോഗമില്ല, ആണവായുധങ്ങളാൽ ആക്രമണമുണ്ടായാൽ വൻ തിരിച്ചടി. ഇത് അടിവരയിട്ട് പറയണം. ഇന്ത്യയുടെ ആണവശക്തികൾ ഫലപ്രദവും നിലനിൽക്കുന്നതും വൈവിധ്യപൂർണവും വഴക്കമുള്ളതും മിനിമം വിശ്വസനീയമായ പ്രതിരോധം എന്ന ആശയത്തിന് അനുസൃതമായി ആവശ്യകതകളോട് പ്രതികരിക്കുന്നതുമായിരിക്കും എന്ന് പറയുന്ന കരട് സിദ്ധാന്തത്തിലെ മാർഗനിർദ്ദേശത്തിൽ നിന്നാണ് നിലവിലെ ശക്തിഘടന വികസിച്ചത്. SFC രൂപീകരിച്ച ഉടൻ ആവശ്യമായ ആസ്തികൾ ഭൗതികമായി കൈമാറുന്നതിനൊപ്പം ഒരു കമാൻഡ് കൺട്രോൾ ഘടനയും സൃഷ്ടിച്ചു. അതേപോലെ തന്നെ INS അരിഹന്ദിന്റെ വിക്ഷേപണം ഇന്ത്യയുടെ കടലധിഷ്ഠിത പ്രതിരോധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. INS അരിഹന്ദിന്റെ വരവ് ഇന്ത്യയെ വലിയ രീതിയിൽ സഹായിച്ചു. ന്യൂക്ലിയർ ഡെലിവറി വാഹനങ്ങളും വാർഹെഡുകളും പ്രവർത്തനക്ഷമമാക്കുമ്പോൾ ഇന്ത്യക്ക് ആക്രമണാത്മക പാകിസ്ഥാൻ ആണവ സിദ്ധാന്തവുമായി പോരിടേണ്ടി വന്നു. തങ്ങളുടെ ആണവായുധങ്ങൾ ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഇന്ത്യക്കെതിരായ യുദ്ധമുനകളുടെ എണ്ണം ശക്തമായി വിപുലീകരിക്കുകയും തന്ത്രപരമായ ആണവായുധങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. ഇതിന് പൂർണ്ണമായ പ്രതിരോധമുണ്ട് എന്ന് അവകാശപ്പെടുകയും എന്നാൽ പാകിസ്ഥാന്റെ ഈ വാദത്തെ ഇന്ത്യ ശക്തമായി തന്നെ എതിർത്തു. ശക്തമായ പ്രതിരോധം ഇന്ത്യയും നൽകും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ വർഷങ്ങൾ കഴിയും തോറും വികസനത്തിന്റെ പരിഷ്കാരങ്ങളുടെ പാതയിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ 2 വർഷങ്ങളിലെ പുതിയ സാങ്കേതിക സംഭവ വികാസങ്ങൾ അഗ്നി വി മിസൈലുകളിലേക്ക് നയിച്ചത് ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഈ മിസൈലുകൾ മെച്ചപ്പെടുത്തിയ മൊബിലിറ്റിക്കും വേഗത്തിലുള്ള പ്രതികരണ സമയത്തിനും കൂടുതൽ അനുയോജ്യമാണ് താനും. കൂടാതെ അന്തർലീനമായി കൂടുതൽ അതിജീവിക്കാനും കഴിയും. INS അരിഹന്ദിന്റെ വിക്ഷേപണം നേരത്തെ പറഞ്ഞതുപോലെ കടൽ അധിഷ്ഠിത പ്രതിരോധത്തെയാണ് ശക്തിപ്പെടുത്തുന്നത്. എന്തായാലും ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇന്ത്യയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന പാകിസ്ഥാൻ, ഇന്ത്യയിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ചൈന, ഇത് രണ്ടും ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികൾ തന്നെയാണ്. ഇന്ത്യ ആയുധപ്പുരയിൽ
ആയുധങ്ങൾ നിറയ്ക്കുന്നതിന്റെ ശക്തമായ പ്രതിരോധ കവചം തീർക്കുന്നതിന്റെ കാരണക്കാരിൽ ഇവരും ഉൾപ്പെടുന്നുണ്ട്. കാരണം അനാവശ്യമായി ഇന്നുവരെ ഇന്ത്യ ഒരു രാജ്യത്തെയും ആക്രമിക്കുവാനോ ആ രാജ്യത്തിന്റെ അതിർത്തി കടക്കുവാനോ ശ്രമിച്ചിട്ടില്ല. പക്ഷേ പാകിസ്ഥാനും ചൈനയും ഇന്ത്യയിലേക്ക് അനാവശ്യ പ്രകോപനങ്ങൾ തന്നെയാണ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇന്ത്യ ഭയക്കില്ല. ശക്തമായ പ്രതിരോധം ഇന്ത്യ തീർക്കുക തന്നെ ചെയ്യും. ആവനാഴിയിൽ വമ്പന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണവ കരുത്ത് കൂട്ടിക്കൊണ്ട് ഇന്ത്യ മുന്നേറുക തന്നെ ചെയ്യും.